നമസ്കാരം ന്യൂസ് ലെൻസിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ക്ഷണിച്ചത് എന്തിനു എന്ന് വിഡി സതീശൻ കാരണം ലാവലിനോ സ്വർണ്ണക്കടത്തോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം തിരുവനന്തപുരത്തെ സദേൺ സോണൽ കൗൺസിൽ യോഗത്തിനെത്തുന്ന എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന്റെ വിശദീകരണം കോടിയേരി ബാലകൃഷ്ണൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞേക്കും നീക്കം അനാരോഗ്യം പരിഗണിച്ച നാളെ തുടങ്ങുന്ന നേതൃയോഗങ്ങളിൽ തീരുമാനം ബിജെപിയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെ കല്ലേറി ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നു അതിരൂക്ഷ പ്രതികരണവുമായി മനീഷ് തിവാരി പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വിമതർ മത്സരിക്കാനും സാധ്യത അടിവസ്ത്രം അഴിപ്പിച്ച് അപമാനിച്ച കുട്ടികൾക്ക് ആശ്വാസമായി നീറ്റ് പരീക്ഷ വീണ്ടും ആയൂർ മാർത്തോമ കോളേജിലെ പെൺകുട്ടികൾക്ക് അടുത്ത മാസം 4 പരീക്ഷ വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ക്ഷണിച്ചത് എന്തിനെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവാദം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായതോടെ സർക്കാരിൻ്റെ വിശദീകരണവും വന്നു തിരുവനന്തപുരത്ത് ചേരുന്ന സദേൺ സോണൽ കൗൺസിൽ യോഗത്തിനെത്തുന്ന എല്ലാവരെയും നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ വാദം നമുക്കാദ്യം പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളും വിമർശനവും കേൾക്കാം എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അമിത്ഷായെ വിളിക്കാനുള്ള കാരണം എന്ന് പറയണം ഇപ്പോ ലാവ്ലിൻ കേസ് എടുക്കാൻ പോകുന്നതാണോ പ്രശ്നം അല്ലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണോ പ്രശ്നം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് അതായത് കേരളത്തിലെ സിപിഎം നേതൃത്വവും ഡൽഹിയിലെ സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ഒരു അൺഹോളി നെക്സസ് ഒരു അവിഹിതമായ ബന്ധമുണ്ട് എന്ന് ഞങ്ങളുടെ ആരോപണം അടിവരയിടുന്നതാണ് പിണറായി വിജയനെയും അമിത്ഷായെയും ചേർത്ത് വി ഡി സതീശൻ പറഞ്ഞത് രാഷ്ട്രീയം ഇനി സർക്കാരിൻ്റെ വിശദീകരണമാണ് തിരുവനന്തപുരത്ത് ചേരുന്ന സദേൺ സോണൽ കൗൺസിൽ യോഗത്തിനെത്തുന്ന എല്ലാവരെയും ആലപ്പുഴയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ക്ഷണിച്ചിട്ടുണ്ട് സെപ്റ്റംബർ 3 ഇത്തവണ കേരളം ആതിഥ്യം വഹിക്കുന്ന യോഗം കൗൺസിലിനെത്തുന്നവർക്കായി സെപ്റ്റംബർ 2 സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ് സാംസ്കാരിക വിരുന്നൊരുക്കുന്നതെന്നും സർക്കാർ വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോടിയേരി അറിയിച്ചതായി കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കുന്നു നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന അവൈലബിൾ PB യോഗം വിഷയം ചർച്ച ചെയ്യും കോടിയേരി ബാലകൃഷ്ണൻ ഒഴിയുകയാണെങ്കിൽ താൽക്കാലിക ക്രമീകരണം വേണോ അതോ പുതിയ സംസ്ഥാന സെക്രട്ടറി വേണമോ എന്ന് ഈ യോഗങ്ങളിൽ തീരുമാനിക്കുമെന്ന് പാർട്ടി കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പുറമെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് PB അംഗങ്ങളായ പിണറായി വിജയൻ A. വിജയരാഘവൻ MA ബേബി എന്നിവർ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കും കോടിയേരി ബാലകൃഷ്ണനും യോഗത്തിൽ പങ്കെടുത്തേക്കും കോടിയേരി ഒഴിയുകയാണെങ്കിൽ ഏർപ്പെടുത്തേണ്ട സംവിധാനത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും രണ്ട് സാധ്യതകളെ സംബന്ധിച്ചാണ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും സ്ഥിരം സെക്രട്ടറി ഇല്ലെങ്കിൽ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തണമോ എന്നതിനെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച നടക്കും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരിനെക്കുറിച്ചും CPM നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും ഗവർണർക്കെതിരെ സർക്കാരും പാർട്ടിയും സ്വീകരിക്കേണ്ട രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾക്കും യോഗം രൂപം നൽകും B. ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി തിരുവനന്തപുരത്ത് CPMനെ ഞെട്ടിച്ച് വീണ്ടും പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത് RSS എന്നാണ് CPMന്റെ ആരോപണം ABVP CPM സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ആക്രമണം എന്ന് പാർട്ടി കരുതുന്നു എന്നാൽ ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല AKG സെന്റർ ആക്രമണത്തിന്റെ 57 ദിവസമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടത് CPMന് തലവേദനയാകുകയാണ് തലസ്ഥാനത്ത് തുടർച്ചയായി പാർട്ടി ഓഫീസുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ രാത്രിയിൽ പതുങ്ങിയെത്തുന്ന സംഘങ്ങൾ CPM ഓഫീസുകൾ ആക്രമിച്ചിട്ട് ഇരുളിലങ്ങ് മറഞ്ഞുപോവുകയാണ് CCTV ദൃശ്യങ്ങളും വിരലടയാളവും സൂക്ഷ്മമായി ശേഖരിച്ച് പരിശോധിച്ച് ഷെർലക് ഹോംസ് കളിക്കുന്നതിനപ്പുറം പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതും പാർട്ടിക്ക് മറ്റൊരു തലവേദനയാണ് ഇന്നലെ വഞ്ചിയൂരിൽ LDF ജാഥയിൽ നഗരസഭയ്ക്കെതിരെ
പരാതി നൽകാൻ എ ബി വി പി പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷങ്ങളുടെ തുടക്കം. എ ബി വി പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടു. വഞ്ചിയൂർ കൗൺസിലർ ഗായത്രി ബാബുവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ എ ബി വി പി പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലായി. ഈ സംഭവ വികാസങ്ങൾ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയതിന് പിന്നാലെയാണ് പുലർച്ചെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. മൂന്ന് ബൈക്കുകളിലായി എത്തിയ മൂന്നു പേർ, അതിൽ ഒരു ബൈക്കിന്റെ പിന്നിലിരുന്നയാൾ പാർട്ടി ഓഫീസിലേക്ക് കല്ലു വലിച്ചെറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. കല്ലു പതിച്ചത് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ കാറിന്റെ ബോണറ്റിലായിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അക്രമികളെ പിന്തുടർന്നെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ല. പകൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയെന്ന നിലയിൽ ആർ എസ് എസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് സി പി എം ഉറപ്പിക്കുന്നു. എറിയാനുള്ള കല്ലെല്ലാം അവർ കൊണ്ടുവന്നതാണ്. കണ്ടാലറിയാം, സാധാരണ ഇവിടെയൊന്നും കാണുന്ന ഒരു കല്ലില്ല. ഒമ്പത് പേർ വന്നത് തന്നെ സംഘടിതമായ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആർ എസ് എസും ബി ജെ പി നടത്തുന്ന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നലെ ഈ ഓഫീസിന് നേരെ വന്ന ആക്രമണം. എങ്കിലും തിരുവനന്തപുരത്ത് എത്തിയ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരല്പം ശ്രദ്ധയോടെയാണ് പ്രതികരിച്ചത്. കുറ്റം ആരുടെ മേലും ആരോപിച്ചില്ല. പ്രതികളെ പിടികൂടാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നാലെയും മുഖ്യമന്ത്രി പോലീസിന് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു, പ്രതികളെ പിടികൂടാൻ. എന്നാൽ ഇന്നും തിരുവനന്തപുരത്ത് കേൾക്കുന്ന ചോദ്യം കിട്ടിയോ എന്നാണ്. എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ പ്രതിയെ ക്രൈംബ്രാഞ്ചിന് പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ മുന്നനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാകും ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടും വാക്കിലും പ്രവൃത്തിയിലും നേതാക്കൾ ജാഗ്രത പാലിച്ചത്. എ കെ ജി സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായതുപോലെയുള്ള പ്രതികരണങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളിൽ നിന്ന് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്തെ 7 പതിറ്റാണ്ടിലേറെ ഭരിച്ച ദേശീയ പാർട്ടിയിൽ കലാപക്കൊടി താഴുന്നില്ല. കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുകയാണ്. ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടതിന് പിന്നാലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അതിർത്തി ശക്തമാകുന്നു. G23 നേതാവായ മനീഷ് തിവാരി അതിരൂക്ഷ പ്രതികരണമാണ് ഇന്ന് നേതൃത്വത്തിനെതിരെ നടത്തിയത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിമതർ മത്സരിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു. ഡൽഹി വിട്ട് ജമ്മുകശ്മീരിലേക്ക് പോകുകയാണ് ഗുലാം നബി ആസാദ്. വീണ്ടും കൂടുതൽ കരുത്തോടെ ഡൽഹിയിലെത്താനുള്ള വഴിയാണതെന്ന് ആസാദിനറിയാം. സെപ്റ്റംബർ ആദ്യവാരം താഴ്വരയിൽ റാലി നടത്തി പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ആസാദ് ലക്ഷ്യമാക്കുന്നത് വരാനിരിക്കുന്ന ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ്. താഴ്വരയിലെ വോട്ട് നേടി നിയമസഭയിൽ അംഗങ്ങളെ എത്തിക്കാനുള്ള ആസാദിൻ്റെ ശ്രമം വിജയിച്ചാൽ ഒരു സംസ്ഥാനത്ത് കൂടി കോൺഗ്രസിന് ചരിത്രം പറഞ്ഞു മാത്രം അഭിമാനിക്കേണ്ടി വരും. പാർട്ടിയിൽ പരിഷ്കരണം വേണമെന്ന് ഗുലാം നബി ആസാദ് 2 വർഷം മുൻപ് പറഞ്ഞപ്പോൾ അതിനൊപ്പം നിന്ന് കത്തെഴുതി ഒപ്പിട്ട് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയച്ച 23 നേതാക്കളിൽ 6 പേർ ഇന്ന് വരെ കോൺഗ്രസ് വിട്ടു. ബാക്കിയുള്ളവരിൽ ചിലർ പാർട്ടി നേതൃത്വവുമായി സമരസപ്പെട്ടു. എന്നാൽ പരിഷ്കരണ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മനീഷ് തിവാരി അതിരൂക്ഷമായാണ് നേതൃത്വത്തിനെതിരെ ഇന്ന് പ്രതികരിച്ചത്. ഞങ്ങൾ കുടിയേറ്റക്കാരല്ല, പുറത്താക്കാനാണ് ശ്രമമെങ്കിൽ കാണാമെന്നെല്ലാം തിവാരി തുറന്നടിച്ചു. मैंने 42 साल इस पार्टी को दिए हैं और बाकी लोगों ने जिन्होंने खत लिखा था उन्होंने मेरे से ज़्यादा समय इस पार्टी में अपनी ज़िंदगी व्यतीत की थी. तो किसी को कोई सर्टिफिकेट की ज़रूरत नहीं है. अब आप धक्के मार के निकालने की कोशिश करोगे तो फिर दूसरी बात है, फिर देखा जाएगा. तिवारी अवसान किला प्रतिषेधम कांग्रेस अध्यक्ष स्थानते की നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരം നടത്താൻ G23 നേതാക്കൾ ആലോചിക്കുന്നു. ശശി തരൂരിനെ മത്സരിപ്പിക്കാനാണ് ആലോചന. മത്സരം പാർട്ടിയിലെ ഭിന്നത വലുതാക്കും. മത്സരത്തെ വിലക്കാൻ പുതിയ സാഹചര്യത്തിൽ നേതൃത്വത്തിന് കഴിയുകയുമില്ല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കൊല്ലത്തെ നീറ്റ് പരീക്ഷാ വിവാദത്തിന് പരിഹാരമായിരിക്കുന്നു. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച പരാതികളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും പരീക്ഷ നടത്തുകയാണ്. NDA തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും ഇനിയെങ്കിലും യോഗ്യതയുള്ളവരെ പരീക്ഷ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പരീക്ഷാ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി കൊല്ലം ആയുർ മാർത്തോമ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച വിഷയത്തിൽ ഇങ്ങനെയൊരു തിരുത്തുവരുത്തുന്നത് സ്വാഗതാർഹമാണ്. കൊള്ള അടിവസ്ത്രമാണോ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അവിടെ വെക്കാൻ എന്തെങ്കിലും സ്ഥലം കാണും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും കൂടെ കൂട്ടി കുഴച്ചിട്ടേക്കുക. അപ്പം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ കുട്ടിയുടെ കണ്ണീരിന് NTA പരിഹാരം കണ്ടു. സെപ്റ്റംബർ 4 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വീണ്ടും പരീക്ഷ നടത്തും.
ആയുർ കോളേജിൽ പരീക്ഷ എഴുതിയ പെൺകുട്ടികൾക്കാണ് പുനർപരീക്ഷ. ഇമെയിൽ വഴി പരീക്ഷാ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചു. പരീക്ഷാ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NDA നിയോഗിച്ച പ്രത്യേക സംഘം വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. പരീക്ഷാ നടത്തിപ്പേറ്റെടുത്ത ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിനികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം. വിദ്യാർത്ഥിനികളുടെ ആശങ്കയ്ക്ക് പരിഹാരമായി എന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു. നമ്മളിങ്ങനെ ഒരു ഇച്ചിരി വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. വെറുതെ ഒരു പരീക്ഷ ഇങ്ങനെ പോയല്ലോ. എന്തായാലും ഇതിനുവേണ്ടി രണ്ടാമത് കുട്ടികൾക്ക് വീണ്ടും ഈ പരീക്ഷ എഴുതാനുള്ളൊരു സാഹചര്യം ഒരുക്കിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്, സന്തുഷ്ടരാണ്. കേരളത്തെ കൂടാതെ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങൾ കൂടി ഇതേ ദിവസം പരീക്ഷ നടക്കും. ഇത്തരം തിരുത്തലുകൾ നല്ലതാണ്. ഒരു പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോപ്പിയടി തടയുകയും വേണം. എന്നുവെച്ച് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തിന് വിലകൽപ്പിക്കാത്ത വിചിത്രമായ കാര്യങ്ങൾ മാനദണ്ഡങ്ങളായി പറഞ്ഞാൽ അത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ്. തിരുത്തുക തന്നെ വേണം. വരും വർഷങ്ങളിലെ പരീക്ഷകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ NTA തിരിച്ചറിവ് പകരുമെന്ന് പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് റിപ്പോർട്ട് കൈമാറിയത്. അപ്പോളോ ആശുപത്രിയിൽ ലഭിച്ച ചികിത്സയിൽ അപാകതകളുണ്ട് എന്ന ആരോപണം ഉയർന്നതോടെയാണ് 2017 സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിന് വെച്ചത്. 5 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജസ്റ്റിസ് ആറുമുഖൻ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയത്. മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം, ജയലളിതയുടെ തോഴി ശശികല ഉൾപ്പെടെ 154 സാക്ഷികളെ കമ്മീഷൻ വിസ്തരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ജയലളിതയുടെ ആരോഗ്യ വിവരങ്ങളും കമ്മീഷൻ ശേഖരിച്ചു. അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക സൂചനകൾ. നേരത്തെ ഡൽഹി എയിംസ് അധികൃതർ നൽകിയ റിപ്പോർട്ടിലും അപ്പോളോ ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച കമ്മീഷൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു. കാലാവധി നീട്ടി നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് അന്തിമ റിപ്പോർട്ട് കൈമാറിയത്. 2016 സെപ്റ്റംബർ 16 മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 75 ദിവസം നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ December 5 അവർ മരണത്തിന് കീഴടങ്ങി. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. ലോകത്തെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയും 500 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ച അനുഭവപ്പെടുന്ന യൂറോപ്പിൽ നിന്ന് ആശങ്ക നൽകുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നദിയുടെ ആഴങ്ങളിൽ മുങ്ങിക്കിടന്ന യുദ്ധക്കപ്പലും മനുഷ്യനറിയാതെ പോയ ദിനോസറുകളുടെ കാൽപാദങ്ങളുമൊക്കെ നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നു. വറ്റിപ്പോകുന്ന നദികളെയും വരണ്ടു പോകുന്ന മണ്ണിനെയും കുറിച്ച് ഒരു റിപ്പോർട്ട്. 1540 ഒരു വർഷം നീണ്ടുനിന്ന വരൾച്ച 10,000 മനുഷ്യരെ കൊന്നൊടുക്കിയിരുന്നു. അതിനുശേഷം ഒരു യൂറോപ്യൻ വേനലും ഇത്രയും കനത്തിട്ടില്ല. വരൾച്ച ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞു. കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടു. ജലഗതാഗതം താറുമാറായി. സൂര്യതാപമേറ്റ് 1,000 മനുഷ്യർ വെന്തു മരിച്ചു. കിഴക്കൻ ഫ്രാൻസിൽ നിന്നുള്ള ചിത്രമാണിത്. സ്വിറ്റ്സർലൻഡിന്റെയും ഫ്രാൻസിന്റെയും അതിർത്തി പങ്കിടുന്ന ദൂ നദി. സെക്കൻഡ്സിൽ 6,200 ഖനയടി വെള്ളം ഒഴുകിയിരുന്ന നദി. ദൂവിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയ ഒരു യുദ്ധക്കപ്പൽ ഇപ്പോൾ നദി അതിന്റെ പള്ള തുറന്ന് കാണിച്ചു തരുന്നു. ഇറ്റലിയിലെ പോ നദിയുടെ സഞ്ചാരപാത തന്നെ മാറിപ്പോയി. യൂറോപ്പിൽ തീരുന്നില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ നദിയായ യാങ്സി വെച്ചിപ്പോൾ കണ്ടെടുത്തത് 600 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന പ്രതിമ. വറ്റി വരണ്ട ചുണ്ട് പിളർത്തുകിടക്കുന്ന നീർത്തടങ്ങൾ, ചത്തുപൊങ്ങുന്ന മത്സ്യങ്ങൾ, ആഗോള താപനം അതിന്റെ കരുത്തിൽ ഭൂമിയെ ചുട്ടരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി.